കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ അഡ്വക്കേറ്റ് ജോർജ് തോമസ് പങ്കുവച്ച ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം കുറിപ്പൊന്ന് കേൾക്കാം. നന്ദി ദൈവമേ നന്ദി, 1000 നന്ദി. ജീവിതത്തിൽ ഏറ്റവും വിഷമതയേറിയ കാലഘട്ടം കഴിഞ്ഞ 1.5 വർഷക്കാലമായിരുന്നു എന്ന് പറയാതെ വയ്യ. സ്വന്തം പാർട്ടിയുടെ പടിക്ക് പുറത്തു നിന്നിരുന്ന 16 മാസങ്ങൾ, 45 വർഷക്കാലം പ്രവർത്തിച്ച ജനതാ പ്രസ്ഥാനം എനിക്ക് അന്യമായി. അഭിഭാഷകൻ എന്നതിനേക്കാളേറെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഊതൽ കൊടുത്തിരുന്ന എനിക്ക് താങ്ങാവുന്നതിലേറെയുള്ള ആഘാതമായിരുന്നു അത്. ജനതാ ബാനർ മാത്രമായിരുന്നു കഴിഞ്ഞ 45 വർഷക്കാലം എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഇനി അറിയണമെന്നില്ല. പ്രതിസന്ധി ദിനങ്ങളിൽ എന്നോടൊപ്പം ഉറച്ചു നിന്നവരെ നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷെ ഇന്നൊരു വാർത്ത TVയിൽ എഴുതി വരുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞേ തീരൂ എന്ന് എനിക്ക് തോന്നി. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നിലപാട്. പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി. ഓരോ സംസ്ഥാനത്തിനും രാഷ്ട്രപതി വേറെ വേറെ ആണോ എന്നത് ഇത് കണ്ട് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ? ഒരേ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യത്യസ്ത സ്ഥാനാർത്ഥികൾക്ക് ഒരേ പാർട്ടിക്കാർ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് എങ്ങനെ? BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഒരു പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അവരെ കുറ്റം പറയില്ല. അവരെ കൂടെ നിർത്തുന്ന മുന്നണിയാണ് അതിൽ നിലപാടെടുക്കേണ്ടത്. പക്ഷേ കുറേ പേർ BJP സ്ഥാനാർത്ഥിക്കും കുറച്ചു പേർ എതിർത്തും വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് ആത്മവഞ്ചനയാണ്. ആത്മവഞ്ചനയെ ന്യായീകരിക്കുന്നതിൽ നിന്നും എന്നെ മോചിപ്പിച്ച ദൈവമേ നന്ദി, നിനക്കൊരായിരം നന്ദി. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിക്കെതിരായി ദേശീയ കമ്മിറ്റി അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന വിചിത്ര രാഷ്ട്രീയം. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും സംരക്ഷിക്കാൻ ഏത് ആത്മവഞ്ചനയും അലങ്കാരമായി കാണുന്നവരെ കുറ്റം പറയാനും ഞാനില്ല. ബഹുമാന്യായ മുർമുവിന് അനുകൂലമായി നിലപാടെടുക്കുന്ന നേതൃത്വത്തിന് മുന്നിൽ നിന്ന് ഒന്ന് മുറുമാൻ പോലും കഴിയാത്ത മതേതര നേതാക്കൾക്ക് അറിയാത്തതല്ല ഇത്. മറ്റൊരു രാഷ്ട്രീയത്തിന്റെ തുടക്കമാണെന്ന് BJP പക്ഷരാഷ്ട്രീയത്തിന്റെ. രാഷ്ട്രീയ സത്യസന്ധത മറ്റുള്ളവർ പറഞ്ഞുണ്ടാവേണ്ടതല്ല, അത് സ്വന്തം മനസാക്ഷിയിൽ ഉദിക്കേണ്ടതാണ്. ആദർശ രാഷ്ട്രീയത്തിന്റെ സ്വർണ്ണനൂലിൽ ഇറങ്ങി വന്നവർ വെറും കബന്ധങ്ങളാകുന്നത് ഖേദകരം തന്നെ. കേട്ടല്ലോ, ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്ന ഒരു പാർട്ടിയാണല്ലോ LDF ചുമക്കുന്നത്. കർണാടകയിൽ ചെന്നാൽ വർഗീയ സംഖ്യാപരിവാറുമായി കൂട്ടുകെട്ട്, ഇങ്ങിവിടെ കേരളത്തിൽ മതേതര സോഷ്യലിസ്റ്റുകാരുമായി മുന്നണി, ഒരേ പാർട്ടിക്ക് 2 കച്ചവടം. ഇതിപ്പോൾ മാത്രമല്ല, എക്കാലത്തും അങ്ങനെ തന്നെയാണ്. കച്ചവടത്തിൻ്റെ ഉസ്താദാണ് അപ്പൻ ഗൗഡയും മകൻ കുമാരസ്വാമിയും. ഈ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കൂടെ നിൽക്കാൻ കോടിയുമല്ല, അതുക്കും മേലെയാണ് കച്ചവടമെന്നാണ് ലഭിക്കുന്ന സൂചന. BJP കച്ചവടം ചെയ്തിട്ടുള്ളത്. രാഷ്ട്രപതി ഒരാളേ ഉള്ളൂ, ആ ഒരാൾക്ക് ഒരേ പാർട്ടിയുടെ 2 സംസ്ഥാനത്ത് 2 രീതിയിൽ വോട്ട് ചെയ്യുന്നത് കേട്ടുകേൾവി പോലുമില്ല. ഇനി അതൊക്കെ പോകട്ടെ, ഇവിടെ LDFലുള്ള 2 ജനതകൾ ഒന്നിക്കണമെന്ന് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് ഇരു പാർട്ടികളും ചർച്ചകളും നടത്തി ലയിക്കാൻ തീയതിയും നിശ്ചയിച്ചു. ലയന തീയതി അടുത്തപ്പോൾ കേൾക്കുന്നു ലയിക്കുന്നില്ലെന്ന്. കാരണം അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കേൾക്കുന്നത്. ശ്രേയാംസ് കുമാറും കൂട്ടരും ബംഗളൂരുവിൽ ചെന്ന് JDSന്റെ മൂത്ത കാരണവരെ കണ്ട് പാരിതോഷികം കൊടുക്കണമെന്ന്. അതായത് JDSൽ LJD ലയിക്കണമെങ്കിൽ ഗൗഡ മൂപ്പർക്ക് കോടികൾ സമ്മാനം കൊടുക്കണം അത്രേ. അതും കേട്ടുകേഴ്വി പോലുമില്ലാത്തൊരിടപാടാണ്. സംഗതി എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ. ഇങ്ങനെ എങ്ങനെയൊക്കെ കാശുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം വാരിക്കൂട്ടുന്ന അപ്പൻ തമ്പുരാനും മകനും പെങ്ങൾ സാവിത്രിയും ഈ പാർട്ടിയെ കർണാടകത്തിലെ ജനങ്ങൾ ചവച്ചു തുപ്പിയതാണ്. ഇനി CPMനോടൊരു ചോദ്യം, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിഴുപ്പിനെ ചുമക്കുന്നത്? എടുത്ത് ദൂരെ കളഞ്ഞൂടെ? എപ്പോഴും എല്ലാ കാലത്തും CPMന്റെ ഔദാര്യത്തിൽ മാത്രം ജയിക്കുന്ന 2 വിഴുപ്പുകളല്ലേ ഇവിടെ നിങ്ങളുടെ കൂടെയുള്ളത് JDSന്റെ പേരിൽ? അവർ വേണമെങ്കിൽ LJDയിൽ പോയി ലയിക്കട്ടെ, അങ്ങനെ ഒറ്റ പാർട്ടിയായി നിൽക്കട്ടെ. അങ്ങനെ ഒരു നിർദ്ദേശം CPM ഇരു പാർട്ടികൾക്കും കൊടുക്കണം. JDS LJDയിൽ ലയിക്കുന്നതിന് ശ്രേയാംസ് കുമാറിന് കാശൊന്നും കൊടുക്കണ്ട, ഒരു പാരിതോഷികവും വേണ്ട. കൊടുത്താൽ ശ്രേയാംസ് കുമാർ വാങ്ങുകയുമില്ല, അതാണ് വേണ്ടത്. അതിനെക്കുറിച്ച് ആലോചിക്കൂ, CPM അതിന് നിർദ്ദേശം കൊടുക്കൂ.